ഹായ് ഫ്രാൻസ് ഐ ആം ഡിക്സാന ഫൈസൽ വെൽക്കം ടു ബ്ലേസ് പി എസ് സി മിഷൻ മീയോ എൽ ഡി സി വൺ എയ്റ്റി ഡേയ്സ് ചാലഞ്ചിൻ്റെ ഇരുപതാമത്തെ ദിവസമാണെന്ന് കഴിഞ്ഞ ദിവസം വരെയുള്ള ടോപ്പിക്സ് എല്ലാം എല്ലാവരും പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവാം റെഡിയില്ല എല്ലാവരും പഠിക്കാനായിട്ട് ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ഓക്കെ ഇനി പറയുന്നത് ടു തൗസൻഡ് ഫോർട്ടീനിലെ ഒരു എക്സാമിൻ്റെ ക്വസ്റ്റൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യുകയാണ് ഇതിൽ ജി കെ പാട്ട് മാത്രമേ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ ബാക്കിയുള്ള പോസ്റ്റ്യൻസ് ഒക്കെ പിന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഓക്കെ നോക്കാം അപ്പോൾ ക്വസ്റ്റൻ ആൻസേഴ്സ് ഒക്കെ എന്തൊക്കെയാണെന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബോളിവുഡ് താരം സഞ്ജയ് താമസിപ്പിച്ചിരുന്ന ജയിൽ യർവാദ ജയിൽ യർവാദ ജയിലിലാണ് ബോളിവുഡ് താരം സഞ്ജയ് താമസിപ്പിച്ചിരുന്നത് താമസിപ്പിച്ചിരുന്നത് ജയില് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് മഹാരാഷ്ട്രയിലാണ് പൂനെയിലാണ് മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് യർവാദ ജയില് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ തന്നെ ഏറ്റവും വലിയ ജയിലാണ് യർവാദ ജയിൽ ഓക്കെ ഏറ്റവും കൂടുതൽ എന്താ പറയുക പ്രിസനേഴ്സ് ഉള്ളത് ഈ ജയിലിലാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്കൂളുകളിൽ തറയിൽ ഇരുന്ന് പഠിക്കുന്നതൊന്നും എനിക്ക് പ്രശ്നമേ അല്ല എനിക്ക് വേണ്ടത് വിദ്യാഭ്യാസമാണ് ഇത് ആരുടെ വാക്കുകളാണ് മലാല യൂസഫ് സായിയുടെ വാക്കുകളാണിത് സ്കൂളുകളിൽ തറയിൽ ഇരുന്ന് പഠിക്കുന്നതൊന്നും എനിക്ക് പ്രശ്നമേ അല്ല എനിക്ക് വേണ്ടത് വിദ്യാഭ്യാസമാണ് ഇത് പറഞ്ഞത് മലാല യൂസഫ് സായി അടുത്ത ക്വസ്റ്റ്യൻ ജനറൽ വോ എൻ യു എൻ ഗിയാപ്പ ഏത് രാജ്യത്തെ വിപ്ലവ നേതാവായിരുന്നു വിയറ്റ്നാം ഒരു വല്ലാത്തൊരു പേരല്ലേ ജനറൽ വോ എൻ യു എൻ ഗിയാപ്പ ഏത് രാജ്യത്തെ വിപ്ലവ നേതാവായിരുന്നു വിയറ്റ്നാമിലെ വിപ്ലവ നേതാവായിരുന്നു ഇദ്ദേഹം ഇദ്ദേഹം രണ്ടായിരത്തി പതിമൂന്നില് കൊ മരിച്ചു അന്തരിച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് ചോദിച്ചൊരു ക്വസ്റ്റൻ ആയിരുന്നു അത് ഓക്കേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്രൗച്ചിങ് ടൈഗർ ആൻഡ് സീക്രെട്ട് കൗസ് ഇത് ആരുടെ പുസ്തകമാണ് അരുൺകുമാർ എഴുതിയ പുസ്തകമാണ് ക്രൗച്ചിങ് ടൈഗർ ആൻഡ് സീക്രട്ട് കൗസ് ഓക്കേ ക്ലിയർ അല്ലേ ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം ബോളിവുഡ് താരം സഞ്ജീതത്തിനെ താമസിപ്പിച്ചിരുന്ന ജയിലാണ് എർവാദ ജയിൽ സ്കൂളുകളിൽ തറയിൽ ഇരുന്ന് പഠിക്കുകയൊന്നും എനിക്ക് പഠിക്കുന്നതൊന്നും എനിക്ക് പ്രശ്നമേ അല്ല എനിക്ക് വേണ്ടത് വിദ്യാഭ്യാസമാണ് എന്ന് പറഞ്ഞത് മലാല യൂസഫ്സായി ആണ് ജനറൽ ഒ എൻ യു എൻ ഗിയാപ്പ ഏത് രാജ്യത്തെ വിപ്ലവ നേതാവായിരുന്നു വിയറ്റ്നാമിലെ ക്രൗച്ചിങ് ടൈഗർ ആൻഡ് സീക്രെട്ട് കൌസ് എന്ന പുസ്തകം എഴുതിയത് അരുൺകുമാറാണ് ഈ അരുൺകുമാറിൻ്റെ ബുക്കിനെ പറ്റി പറഞ്ഞല്ലോ അതിൻ്റെ തീം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളാസ് എക്കോണമി ആയിരുന്നു കേരളത്തിൻ്റെ എക്കോണമിയെ കുറിച്ചിട്ടായിരുന്നു ആ ബുക്കിൽ വിവരിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ ജസ്റ്റ് അറിയാൻ വേണ്ടി പറഞ്ഞു വെച്ചതാ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ കണ്ടതുകൊണ്ട് ഞാനിത് ഡീറ്റെയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി പതിമൂന്നിലെ വൈദ്യശാസ്ത്ര നൊബേലിന് അർഹമായത് എന്തിൻ്റെ കണ്ടുപിടുത്തമാണ് കോശങ്ങളിലെ കാർഗോ സംവിധാനം കോശങ്ങളിലെ കാർഗോ സംവിധാനം കണ്ടുപിടിച്ചതിനാണ് രണ്ടായിരത്തി പതിമൂന്നില് വൈദ്യശാസ്ത്ര നൊബേലിന് അർഹമായത് അത് കണ്ടുപിടിച്ചത് മൂന്ന് പേരാണ് ഒരാളല്ല മൂന്ന് പേര് ചേർന്നിട്ടാണ് അത് കണ്ടുപിടിച്ചത് അവരാരൊക്കെയാണെന്ന് പറയാം ആദ്യത്തെ ആൾ ജെയിംസ് ഇ റോത്ത്മാൻ മാൻ ജെയിംസ് ഇ റോത്ത്മാൻ മാൻ റാൻഡി ഡബ്ല്യു ഷേക്ക് മാൻ റാൻഡി ഡബ്ല്യു ഷേഖ്മാൻ തോമസ് സി സുഡോഫ് തോമസ് സി സുദോഫ് സുഡോഫല്ല സുദോഫ് എന്നാണ് അവരുടെ ഇതിൽ പറയുമ്പോൾ അങ്ങനെയാണ് പറയുന്നത് ജെയിംസ് ഇ റോത്ത്മാൻ റാൻഡി ഡബ്ല്യു ഷേഖ്മാൻ തോംസൺ ഇ സി റുദോഫ് സോറി സുദോഫ് റുദോഫല സുതോഫാണേ സോറി പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ് ഓക്കെ അപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിലെ നൊബൈൽ പ്രൈസിന് കാരണമായത് മെഡിക്കൽ നൊബൈൽ പ്രൈസിന് കാരണമായത് എന്താണ് കോശങ്ങളിലെ കാർഗോ സംവിധാനം കണ്ടുപിടിച്ചത് കൊണ്ടാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്ഥിരമായ ഊഷ്മാവിൽ ഒരു വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീതാനുപാതത്തിലാണ് ഈ നിയമം ഏതു പേരിൽ അറിയപ്പെടുന്നു ബോയിൽസ് ലോ സ്ഥിരമായ ഊഷ്മാവിൽ ഒരു വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീതാനുപാതത്തിലാണ് ഈ നിയമം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ബോയിൽസ് നിയമം എന്നാണ് അറിയപ്പെടുന്നത് അടുത്ത ക്വസ്റ്റ്യൻ എൻഡോസൾഫാന്റെ പ്രധാന ഘടകം ഓർഗാനോ ക്ലോറൈഡ് ഓർഗാനോ ക്ലോറൈഡ് ആണ് എൻഡോസൾഫാന്റെ പ്രധാന ഘടകം ക്ലിയർ അല്ലേ ഈ കൊസ്റ്റ്യൻസ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം രണ്ടായിരത്തി പതിമൂന്നിലെ വൈദ്യശാസ്ത്ര നൊബേലിന് അർഹമായത് എന്തിന്റെ കണ്ടുപിടുത്തമാണ് എന്തിന്റെ കണ്ടുപിടുത്തമായിരുന്നു കോശങ്ങളിലെ കാർഗോ സംവിധാനം അടുത്തത് സ്ഥിരമായ ഊഷ്മാവിൽ ഒരു വാതകത്തിന് വ്യാപ്തവും മർദ്ദവും വിപരീതാനുപാതത്തിലാണ് ഈ നിയമം ഏത് പേരിൽ അറിയപ്പെടുന്നു എന്താണ് നിയമം ബോയിൽസ് നിയമം എൻഡോസൾഫാന്റെ പ്രധാന ഘടകം ഓർഗാനോ ക്ലോറൈഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏറ്റവും പൊക്കം കൂടിയ സപുഷ്പിയായ സസ്യം യുക്കാലിപ്റ്റസ് ഏറ്റവും പൊക്കം കൂടിയ സപുഷ്പിയായ സസ്യം ഏതാണ് യുക്കാലിപ്റ്റസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ചാലകത്തിലോ ചുരുളിലോ ബാക്ക് ഇ എം എഫ് പ്രേരിതമാകുന്ന പ്രതിഭാസം ഏത് സെൽഫ് ഇൻഡക്ഷൻ സെൽഫ് ഇൻഡക്ഷൻ ആണ് ഒരു ചാലകത്തിലോ ചുരുളിലോ ബാക്ക് ഇ എം എഫ് പ്രേരിതമാകുന്ന പ്രതിഭാസം അടുത്ത ക്വസ്റ്റ്യൻ എം എസ് സ്വാമിനാഥൻ വികസിപ്പിച്ചെടുത്ത ഗോതമ്പിനം സർബദി സൊനോര സർബദീ സൊനോരയാണ് എം എസ് സ്വാമിനാഥൻ വികസിപ്പിച്ചെടുത്ത ഗോതമ്പിനം ഒരു സങ്കര ഇനം പശു ആണ് എന്ത് സുനന്ദിനി സുനന്ദിനി എന്ന് പറയുന്നത് ഒരു സങ്കര ഇനം പശുവാണ് ഏത് രോഗത്തിൻ്റെ ശാസ്ത്രീയ നാമമാണ് ബോവൈൻ സ്പോഞ്ചിഫാം ഇൻസെഫലോപ്പതി ോവൻ സ്പോഞ്ചിഫോം ഇൻസെഫലോപ്പതി ഭ്രാന്തി പശു രോഗത്തിൻ്റെ ശാസ്ത്രീയ നാമമാണ് എന്ത് ബോവൻ സ്പോഞ്ചിഫോം ഇൻസെഫലോപ്പതി ക്ലിയർ അല്ലേ ഏറ്റവും പൊക്കം കൂടിയ സപുഷ്പിയായ സസ്യം ഏതാണ് യുക്കാലിപ്റ്റസ് ആണ് ഒരു ചാലകത്തിലോ ചുരുളിലോ ബാക്ക് ഇ എം എഫ് പ്രേരിതമാകുന്ന പ്രതിഭാസമാണ് സെൽഫ് ഇൻഡക്ഷൻ എം എസ് സ്വാമിനാഥൻ വികസിപ്പിച്ചെടുത്ത ഗോതമ്പിനുമാണ് സർബതി സൊനോര സങ്കരീനം പശു ഏതാണ് സുനന്ദിനി ഏത് രോഗത്തിന്റെ ശാസ്ത്രീയ നാമമാണ് പശു രോഗം ക്വസ്റ്റ്യൻ ബി ടി വഴുതനങ്ങയിലെ ബി ടിയുടെ പൂർണ രൂപം എന്ത് ബേസിലസ് ക്യൂരിൻ ജിയൻസിസ് ബേസിലസ് ക്യൂരിൻ ജിയൻസിസ് എന്നാണ് ബി ടി വഴുതനങ്ങയിലെ ബി ടിയുടെ പൂർണ്ണ രൂപം നെക്സ്റ്റ് വൺ ദേശീയ ക്രിക്കറ്റ് അക്കാഡമിയുടെ ചെയർമാൻ അനിൽ കുംബ്ലെയാണ് രണ്ടായിരത്തി പതിമൂന്ന് സോറി പതിനാല് മുതൽ ഓക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന അതായത് ഈ എക്സാം നടക്കുന്ന ടൈം ടൈമിൽ ടി സി മാത്യു ആയിരുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ ഇപ്പോൾ വരെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് അനിൽ കുമ്പളെ തന്നെയാണ് ദേശീയ ക്രിക്കറ്റ് അക്കാഡമിയുടെ ചെയർമാൻ ഇപ്പോഴത്തേത് അനിൽ കുംബ്ളേയാണ് കേട്ടോ ഞാനത് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറയാണ്ട് ഇപ്പോഴത്തേത് ഞാൻ അപ്ഡേറ്റ് ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ ഓക്കെ യു എൻ ആഭിമുഖ്യത്തിലുള്ള രാസായുധ നിരോധന സംഘടന ഒ പി സി ഡബ്ല്യു ഓ പി സി ഡബ്ല്യു ആണ് യു എൻ ആഭിമുഖ്യത്തിലുള്ള രാസായുധ നിരോധന സംഘടന അതിൻ്റെ ഫുൾ ഫോം ഓർഗനൈസേഷൻ ഫോർ ദ പ്രൊഹിബിഷൻ ഓഫ് കെമിക്കൽ വെപ്പൺസ് ഒ പി സി ഡബ്ല്യൂടെ ഫുൾ ഫോം എന്താണ് ഓർഗനൈസേഷൻ ഫോർ ദി പ്രൊഹിബിഷൻ ഓഫ് കെമിക്കൽ വെപ്പൺസ് ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഹേജ് ആണ് നെതർലാൻഡിലെ ഹേജ് എന്ന സ്ഥലത്താണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബഹിരാകാശ നിലയത്തിലേക്ക് ചരക്കുകൾ എത്തിക്കാൻ വേണ്ടി അമേരിക്ക വിക്ഷേപിച്ച് വിജയിച്ച മനുഷ്യനില്ലാത്ത പേടകം സൈഗാൻസ് സൈഗാൻസ് ആണ് ബഹിരാകാശ നിലയത്തിലേക്ക് ചരക്കുകൾ എത്തിക്കാൻ വേണ്ടി അമേരിക്ക വിക്ഷേപിച്ച മനുഷ്യനില്ലാത്ത പേടകം സൈഗാൻസ് ഓക്കേ ബി ടി വഴിതനങ്ങിലെ ബി ടിയുടെ പൂർണ്ണരൂപം എന്താണ് ബെയ്സലസ് തിയൂരിൻ ജി എൻസിസ് ദേശീയ ക്രിക്കറ്റ് അക്കാദമിയുടെ ചെയർമാൻ ആരാണ് അനിൽ കുംബ്ലെയാണ് യു എൻ ആഭിമുഖ്യത്തിലുള്ള രാസായുധ നിരോധന സംഘടനയാണ് ഒ പി സി ഡബ്ല്യു ബഹിരാകാശ നിലയത്തിലേക്ക് ചരക്കുകൾ എത്തിക്കാൻ വേണ്ടി അമേരിക്ക വിക്ഷേപിച്ച് വിജയിച്ച മനുഷ്യനില്ലാത്ത പേടകമാണ് സൈഗാൻസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അറേബ്യ ടെറ എന്ന ഗർത്തം എവിടെ കാണപ്പെടുന്നു ചൊവ്വയിലാണ് അറേബ്യ ടെറ എന്ന ഗർത്തം കാണപ്പെടുന്നത് ചൊവ്വയിലാണ് അറേബ്യ ടെറ എന്ന ഗർത്തം കാണപ്പെടുന്നത് രണ്ടായിരത്തി പതിമൂന്നിലെ ലോകസുന്ദരി പട്ടം കരസ്ഥമാക്കിയത് മേഗൻ യെങ് മേഗൻ യെങ് ആണ് രണ്ടായിരത്തി പതിമൂന്നിലെ ലോകസുന്ദരി പട്ടം കരസ്ഥമാക്കിയിട്ടുള്ളത് ഇന്ത്യയുടെ വിദേശ നയത്തിന് വ്യക്തമായ രൂപരേഖ തയ്യാറാക്കിയത് ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയുടെ വിദേശ നയത്തിന് വ്യക്തമായ രൂപരേഖ തയ്യാറാക്കിയിട്ടുള്ളത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ് യമുനയുടെ നദീതീരത്താണ് താജ്മഹല് സ്ഥിതി ചെയ്യുന്നത് അത് ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡായിട്ട് വന്നിട്ടുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത് രണ്ടായിരത്തി പതിനാലിൽ ചോദിച്ചൊരു ക്വസ്റ്റിനാണ് കേട്ടോ താജ്മഹൽ മഹല് ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് യമുനയുടെ തീരത്താണ് അതുപോലെ തന്നെ ഏത് സ്റ്റേറ്റിലാണ് ഉത്തർപ്രദേശിലാണ് ഉത്തർപ്രദേശിലെ ആഗ്രയിലാണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ഈ നദീതീരം എപ്പോഴും റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്നതാണ് അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വയ്ക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഷ്ടപ്രധാൻ എന്നറിയപ്പെടുന്നത് ആരുടെ മന്ത്രിസഭയാണ് ശിവജിയുടെ മന്ത്രിസഭയാണ് അഷ്ടപ്രധാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് അഷ്ടപ്രധാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മന്ത്രിസഭ ആരുടെയാണ് ശിവജിയുടേതാണ് അറേബ്യ ഗർ ടെറ എന്നറിയപ്പെടുന്ന ഗർത്തം എവിടെ കാണപ്പെടുന്നു ചൊവ്വയിലാണ് അറേബ്യ ടെറ എന്ന ഗർത്തം കാണപ്പെടുന്നത് രണ്ടായിരത്തി പതിമൂന്നിലെ ലോകസുന്ദരി പട്ടം കരസ്ഥമാക്കിയത് ആരാണ് മേഘൻ യങ് ഇന്ത്യയുടെ വിദേശ നയത്തിനെ വ്യക്തമായ രൂപരേഖ തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ഏത് തീരത്താണ് യമുനയുടെ തീരത്താണ് അഷ്ടപ്രധാൻ എന്നറിയപ്പെടുന്നത് ആരുടെ മന്ത്രിസഭയാണ് ശിവജിയുടെ മന്ത്രിസഭയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത എൻ എച്ച് സെവൻ എൻ എച്ച് സെവൻ ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ പാത ഇത് ഈ കഴിഞ്ഞ വർഷം നടന്ന ലാബ് ലാഭസിസ്റ്റിന് എക്സാമിനും ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഇത് റിപ്പീറ്റഡ് ആയി ചോദിച്ചോണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇതൊക്കെ ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എവിടെ നിന്ന് മീററ്റിൽ നിന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴില് മീററ്റിൽ നിന്നാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആര് സുപ്രീം കോടതിയാണ് ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിന്റെ സംരക്ഷകൻ എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള റിട്ടുകളുടെ എണ്ണം അഞ്ച് ഇന്ത്യൻ ഭരണഘടനയിൽ അഞ്ച് റിട്ടുകളാണ് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത് ഓക്കെ ഇന്ത്യയുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രവർത്തനം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഇന്ത്യയിലെ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ് എൻ എച്ച് സെവൻ ആണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റിൽ നിന്നാണ് ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ് ഇന്ത്യൻ വ്യവസ് ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള റിട്ടുകളുടെ എണ്ണം അഞ്ചെണ്ണമാണ് ഇന്ത്യയുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ക്ലിയർ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ആസൂത്രിത കമ്മീഷൻ ചെയർമാൻ പ്രധാനമന്ത്രിയാണ് ഇന്ത്യയുടെ ആസൂത്രിത കമ്മീഷൻ ചെയർമാനായിട്ട് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ആസൂത്രിത കമ്മീഷൻ ഇല്ല അതിന് പകരം ഏതാണ് നീതി അയോഗാണ് എല്ലാവർക്കും അറിയാലോ അല്ലേ അത് നീതി അയോഗാണിപ്പോ ആസൂത്രിത കമ്മീഷന് പകരം പ്ലാനിങ് കമ്മീഷൻ ആട്ടോ ആസൂത്രിത കമ്മീഷൻ എന്ന് പറഞ്ഞാൽ പ്ലാനിങ് കമ്മീഷനാണ് ഇത് ഫൗണ്ട് ചെയ്ത ആരാണ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു എന്നാണ് ഫൗണ്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിനാണ് ഇത് നിലയിൽ വന്നത് ന്യൂഡൽഹി ആയിരുന്നു ഇതിൻ്റെ ആസ്ഥാനം ഇത് ഡിസോൾവ് ചെയ്ത് അതായത് ഇത് നിർത്തലാക്കിയെന്നാണ് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പതിനേഴിന് അതിനുശേഷമാണ് നീതി ആയോഗം നിലയിൽ വന്നത് ഓക്കേ ക്ലിയർ അല്ലേ ഡൗട്ട് ഒന്നും ഒന്നുമില്ലല്ലോ ഈ പോയിന്റ്സിലൊന്നും ജസ്റ്റ് എന്തായാലും എക്കണോമിക്സ് പഠിക്കുമ്പോൾ ഇത് പഠിക്കേണ്ടതാണ് ഞാൻ ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പം ഇത് എക്കണോമിക്സ് പഠിക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ ചോദിക്കും അപ്പം നിങ്ങൾ എല്ലാവരും പറയണം കേട്ടോ ഓക്കെ ഞാനിപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ പറയില്ലേ അപ്പോൾ ഈ ക്വസ്റ്റിനൊക്കെ ഞാൻ ചിലപ്പോൾ ചോദിക്കും അപ്പോൾ അത് പറയണം കറക്റ്റായിട്ട് ഓക്കെ ഇന്നാണ് നിലയിൽ വന്ന് മാർച്ച് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് ജവഹർലാൽ നെഹ്റു ആണ് ഇത് ഫൗണ്ട് ചെയ്തത് എവിടെയാണ് ഫൗണ്ട് ചെയ്തത് ന്യൂഡൽഹിയിലായിരുന്നു ഡിസോൾവ് ചെയ്തതാണ് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പതിനേഴിന് ഓക്കെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ് മുംബൈയിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ് മുംബൈയിലാണ് ഇത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണ് സ്ത്രീ ശാക്തീകരണത്തിന് സ്ത്രീ ശാക്തീകരണം മുഖ്യ ഇനമാക്കിയിട്ടുള്ളത് പത്താമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണ് സ്ത്രീ ശാക്തീകരണം മുഖ്യ ഇനമാക്കിയിട്ടുള്ളത് പത്താമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ ഫൈവ് ഇയർ പ്ലാൻ നിലവിൽ വന്നതെന്നാണ് രണ്ടായിരത്തി രണ്ടിലാണ് ഡിസംബർ രണ്ടായിരത്തി രണ്ടിലാണ് ഇത് നിലവിൽ വന്നത് ആ സമയത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു അടൽ ബിഹാരി വാജ്പേയി വാജ്പേയി ആയിരുന്നു ടെൻത്ത് ഫൈവ് ഇയർ പ്ലാൻ നിലവിൽ വരുന്ന സമയത്ത് പ്രൈം മിനിസ്റ്റർ ഇത് എന്നുവരെ ആയിരുന്നു രണ്ടായിരത്തി ഏഴ് വരെ രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഏഴ് ആയിരുന്നു ടെൻത്ത് ഫൈവ് ഇയർ പ്ലാൻ അതിൻ്റെ മുഖ്യ ലക്ഷ്യം എന്തായിരുന്നു സ്ത്രീ ശാക്തീകരണമായിരുന്നു ഓക്കെ ക്ലിയർ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൻ്റെ വനിതാ കമ്മീഷൻ്റെ പ്രഥമ ചെയർപേഴ്സൺ ആരായിരുന്നു സുഗതകുമാരി സുഗതകുമാരി ആയിരുന്നു കേരളത്തിൻ്റെ വനിതാ കമ്മീഷൻ്റെ പ്രഥമ ചെയർപേഴ്സൺ അത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ് കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ മനുഷ്യാവകാശ സങ്കല്പങ്ങൾക്ക് ഉത്തേജനം നൽകിയ സംഘടന ഏത് ഐക്യരാഷ്ട്ര സംഘടന മനുഷ്യാവകാശ സങ്കല്പങ്ങൾക്ക് ഉത്തേജനം നൽകിയ സംഘടന ഏതാണ് ഐക്യരാഷ്ട്ര സംഘടനയാണ് ക്ലിയർ അല്ലേ ഇതുവരെ പറഞ്ഞതെല്ലാം ഇന്ത്യയുടെ ആ ആസൂത്രിത കമ്മീഷന്റെ ചെയർമാൻ ആരാണ് പ്രധാനമന്ത്രിയാണ് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ് മുംബൈയിലാണ് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണ് സ്ത്രീ ശാക്തീകരണം മുഖ്യ ഇനമാക്കിയിട്ടുള്ളത് പത്താമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ കേരളത്തിൻ്റെ വനിതാ കമ്മീഷൻ്റെ പ്രഥമ ചെയർപേഴ്സൺ ആരായിരുന്നു സുഗതകുമാരി ആയിരുന്നു മനുഷ്യാവകാശ സങ്കല്പത്തിന് ഉത്തേജനം നൽകിയ സംഘടന ഏതാണ് ഐക്യരാഷ്ട്ര സംഘടന ക്ലിയർ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരിക്കും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തി ആയിരിക്കും മനുഷ്യ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായിട്ട് പ്രവർത്തിക്കുക ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായിട്ട് പ്രവർത്തിക്കുന്ന ആരാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തി കുടികിടപ്പുകാർക്ക് പത്ത് സെന്റ് വരെ സ്ഥലത്തിന് ഉടമസ്ഥാവകാശം പതിച്ചു കൊടുക്കാൻ ലക്ഷ്യമിട്ട ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കുടികിടപ്പുകാർക്ക് പത്ത് സെന്റ് വരെ സ്ഥലത്തിന് ഉടമസ്ഥാവകാശം പതിച്ചു കൊടുക്കാൻ ലക്ഷ്യമിട്ട ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് അടുത്ത ക്വസ്റ്റ്യൻ സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്ന ഈ പ്രദേശം കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏതാണ് ആ പ്രദേശം കുട്ടനാട് കുട്ടനാട് സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്നല്ലേ അത് ഇന്ത്യയിലെ തന്നെ സമുദ്രനിരപ്പിൽ നിന്ന് താഴ്ന്ന ഏറ്റവും താഴ്ന്ന പ്രദേശം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കുട്ടനാടാണ് കേട്ടോ അതിൻ്റെ താഴ്ച ഏകദേശം പോയിൻറ്റ് ഫൈവ് ഡി ഫൈവ് ടു മൈനസ് വൺ പോയിന്റ് ഫൈവ് വരെ ആയിരിക്കും ഓക്കെ അത് ഞാൻ ഇങ്ങനെ കേട്ട ഓർമ്മയാണ് ഇനി അതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻ്റ് ചെയ്യണം കേട്ടോ ഞാൻ പഠിച്ചു വെച്ചിരുന്നത് അങ്ങനെയാണ് കോച്ചിങ്ങിനൊക്കെ പോയ സമയത്ത് ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞ ഓർത്തത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഓക്കെ ഇതുവരെ പറഞ്ഞ എക്സ്പ്ലനേഷൻ എല്ലാം ഞാൻ അങ്ങനെ കേട്ട് പറഞ്ഞതാണ് അതിലെന്തെങ്കിലും നിങ്ങൾക്ക് എറേഴ്സ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ ക്ലിയർ ചെയ്യാം കേട്ടോ ഓക്കെ ഞാൻ അന്ന് പഠിച്ച ഓർമ്മയിൽ ഇത് പറഞ്ഞു പോകുന്നതാണ് ഓക്കെ ഇപ്പോൾ സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്ന പ്രദേശം കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ആ പ്രദേശം ഏതാണ് കുട്ടനാടാണ് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ഏതാണ് തൃശ്ശൂർ തൃശ്ശൂരാണ് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തിയായിരിക്കും കുട കുടികിടപ്പുകാർക്ക് പത്ത് സെന്റ് വരെ സ്ഥലം ഉടമസ്ഥാവകാശം പതിച്ചു നൽകാൻ ലക്ഷ്യമിട്ട ഭൂപരിഷ്കരണ പദ്ധതി എന്നാണ് നിലയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതില് സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്ന പ്രദേശം ഏതാണ് കുട്ടനാടാണ് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ഏതാണ് തൃശ്ശൂരാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ റൂർക്കേല കേള ഇരുമ്പുരുക്ക് നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഒറീസ ഇത് പഠിപ്പിച്ചിട്ടുള്ളതാണ് ഒറീസ പറഞ്ഞപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഓർക്കുന്നുണ്ടോ നിങ്ങൾ റൂർക്കേല ഇരുമ്പുരുക്ക് നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഒറീസയാണ് കശുവണ്ടി വ്യവസായത്തിന് പ്രസിദ്ധമായ കേരളത്തിലെ ജില്ല ഏതാണ് കൊല്ലം അങ്ങനെ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ് ഞാൻ ഉത്തരം പറഞ്ഞു തരില്ലേ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ കശുവണ്ടി വ്യവസായത്തിന് പ്രസിദ്ധമായ കേരളത്തിലെ ജില്ല കൊല്ലമാണ് പക്ഷെ കശുവണ്ടി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കൊല്ലമല്ല അത് ഏതാണെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാം ഓക്കെ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാണ് പുന്നമടക്കായൽ പുന്നമടക്കായലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഇന്ത്യയുടെ ഏറ്റവും കിഴക്കി അറ്റത്തുള്ള സംസ്ഥാനം ഏത് അരുണാചൽ പ്രദേശ് ഇത് ഞാൻ രണ്ടു മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട് ഈ ക്വസ്റ്റൻ കേട്ടോ ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാണ് അരുണാചൽ ആണ് ഹിരാക്കുഡ് നദീതട പദ്ധതിയുമായി ബന്ധപ്പെട്ട നദി ഏതാണ് മഹാനദി ഹിരാക്കുഡ് നദീതട പദ്ധതിയുമായി ബന്ധപ്പെട്ട നദിയാണ് മഹാനദി ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന രേഖ ഏതാണ് ഉത്തരായന രേഖ ഉത്തരായന രേഖയാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന രേഖ ഈ പോയിന്റ് ഞാൻ ഫസ്റ്റ് ക്ലാസ് അതായത് ഈ മിഷൻ വി എൽ ഡി സി തുടങ്ങിയ സമയത്ത് ഇന്ത്യയുടെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ ഓക്കെ നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ കാണാത്തവർ അത് കാണാ ഓക്കെ ഇപ്പോൾ റൂർക്കേല ഇരുമ്പുരുക്ക് നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഒറീസ കശുവണ്ടി വ്യവസായത്തിന് പ്രസിദ്ധമായ കേരളത്തിലെ ജില്ലയാണ് കൊല്ലം നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാണ് പുന്നമട കായലാണ് ഇന്ത്യയുടെ ഏറ്റവും കിഴക്കിയറ്റത്തുള്ള സംസ്ഥാനം ഏതാണ് അരുണാചൽ പ്രദേശാണ് ഹിരാക്കൂട്ട് നദീതട പദ്ധതിയുമായി ബന്ധപ്പെട്ട നദി ഏതാണ് മഹാനദിയാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന രേഖയാണ് ഉത്തരായണ രേഖ ക്ലിയർ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ള സംസ്ഥാനം ഏത് തമിഴ്നാട് തമിഴ്നാട്ടിലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ളത് അത് തമിഴ്നാട് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ള സംസ്ഥാനം ഏതാണ് തമിഴ്നാടാണ് ഗാന്ധി ഇർവിൻ സന്ധി ഒപ്പുവയ്ക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഗാന്ധി ഇർവിൻ പാക്ട് എന്നാണ് സൈൻ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ ഇതൊരു പൊളിറ്റിക്കൽ എഗ്രിമെൻ്റ് ആയിരുന്നു അത് ആര് തമ്മിലായിരുന്നു ഗാന്ധിജിയും അന്നത്തെ വൈസ്രോയു ആയിരുന്ന ലോർഡ് ഇർവിനും തമ്മിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് അഞ്ചിനാണ് ഇത് സൈൻ ചെയ്തത് ഇത് സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് അതായത് രണ്ടാം വട്ടമേശ സമ്മേളനത്തിന് മുമ്പ് ലണ്ടനിൽ വെച്ചിട്ടാണ് ഈ എഗ്രിമെൻ്റ് സൈൻ ചെയ്തിട്ടുള്ളത് ഓക്കേ ക്ലിയർ അല്ലേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലായിരുന്നു ഗാന്ധി ഇർവിൻ പാക്ട് സൈൻ ചെയ്തത് അത് ലണ്ടനിൽ വെച്ചിട്ടാണ് സൈൻ ചെയ്തത് എന്തിനു സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിന് മുമ്പായിട്ടാണ് ഇത് സൈൻ ചെയ്തിട്ടുള്ളത് ഓക്കെ ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടാണ് മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ സംഘടിപ്പിച്ചത് വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പൊ ഞാൻ ഇന്ന് വേറൊരു ക്വസ്റ്റിന് ഇതുപോലെ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റിൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് ഗാന്ധിജി കേരളം സന്ദർശിച്ചതിൻ്റെ കാരണം എന്തായിരുന്നു അത് വൈക്കം സത്യാഗ്രഹമായിരുന്നു അല്ലേ കഴിഞ്ഞ ഒരു ഇന്ന് തന്നെ ഇട്ട ഒരു വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ വൈക്കം സത്യാഗ്രഹം ഇമ്പോർട്ടൻ്റ് ആണ് അതും നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ ഇപ്പം ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടാണ് മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ സംഘടിപ്പിച്ചത് വൈക്കം സത്യാഗ്രഹം ഇപ്പം ഇങ്ങനെ ചോദിക്കണം സവർണ ജാഥ സംഘടിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഇതിൽ നിന്ന് തന്നെ ഉത്തരം കിട്ടും അല്ലേ മന്നത്ത് പത്മനാഭൻ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ച ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ സമ്മേളനം നടന്ന സ്ഥലം ലാഹോർ ലാഹോറി വെച്ചിട്ടായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചത് എന്നാണ് പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതില് ഓക്കേ ക്ലിയർ അല്ലേ ഇതുവരെ പറഞ്ഞതെല്ലാം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ള സംസ്ഥാനമാണ് തമിഴ്നാട് ഗാന്ധി ഇർ ഇർവിൻ സന്ധ്യ ഒപ്പുവയ്ക്കപ്പെട്ട വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ സംഘടിപ്പിച്ചത് വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ച ആയിരത്തി തൊള്ളായിരത്തി സമ്മേളനം നടന്ന സ്ഥലം ഏതാണ് ലാഹോറാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് വിക്രം സാരാഭായ് വിക്രം സാരാഭായി ആണ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് നെക്സ്റ്റ് വൺ സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷന്റെ അധ്യക്ഷൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷന്റെ അധ്യക്ഷൻ ക്ലിയർ അല്ലേ ഈ രണ്ട് മൂന്നെണ്ണം മലയാളത്തിൽ ആ എക്സാമിന് മലയാളത്തിൽ ചോദിച്ച ക്വസ്റ്റിനാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതുകൂടി നോക്കാം ചന്ദ്രക്കാരൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ് ധർമ്മരാജ എന്ന കൃതിയിലെ കഥാപാത്രമാണ് ചന്ദ്രക്കാരൻ രണ്ടായിരത്തി പന്ത്രണ്ടിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ നോവൽ അന്ധകാരനഴി അന്ധകാരനഴിയാണ് അഴിയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ നോവൽ കേരള പാണിനി ആരുടെ തൂലികാ നാമമാണ് എ ആർ രാജരാജവർമ്മ എ ആർ രാജരാജവർമ്മയുടെ തൂലികാ നാമമാണ് കേരള പാണിനി ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവാണ് വിക്രം സാരാഭായ് അദ്ദേഹത്തിന്റെ പേരിലാണ് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഉള്ളത് അല്ലേ അറിയാമല്ലോ അല്ലേ സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷന്റെ അധ്യക്ഷനാരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ചന്ദ്രക്കാരൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ് ധർമ്മരാജയിലെ കഥാപാത്രമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ നോവലാണ് അന്ധകാരനഴി അഴി കേരള പാളിനി എന്നറിയപ്പെടുന്നത് സോറി കേരള പാളിനി എന്നറിയപ്പെടുന്നത് എ ആർ രാജരാജവർമ്മയാണ് ക്ലിയർ അല്ലേ ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ എന്തെങ്കിലും മിസ്റ്റേക്സോ ഡൗട്ട്സോ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ഇനിയും എന്തെങ്കിലും ഇംപ്രൂവ്മെൻറ്റ്സ് വരുത്തണമെന്നുണ്ടെങ്കിൽ അതുകൂടി കമൻറ്റ് ചെയ്താൽ അത് ചെയ്യുന്നതായിരിക്കും ഓക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം മറക്കരുത് അവരോടും കൂടി സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും പറയണം ഓക്കെ താങ്ക്